പ്രതിനിധീകരിച്ച് കെ രഞ്ജിത് എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഷിജു ഖാൻ. വെറും ഒരു കെട്ടിടം എന്നതല്ല, ഒരു പാർട്ടി ഓഫീസ് എന്ന് പറയുമ്പോൾ ഓരോ പ്രവർത്തകന്റെയും വികാരവും ആണ് ആ കെട്ടിടം. അതിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഓരോ പ്രവർത്തകനും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ വികാരമായ ആ മന്ദിരത്തിന് നേരെ ആര് എന്തിന് ഈ ആക്രമണം നടത്തി എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെൻറ്റർ. മഹാനായ എ കെ ജിയുടെ നാമധേയത്തിൽ സ്ഥിതി ചെയ്യുന്ന എ കെ ജി സെൻറ്ററിന് നേരായിട്ടുള്ള ബോംബാക്രമണം ശക്തമായ ഭാഷയിൽ ഞങ്ങൾ അപലപിക്കുകയാണ്. പ്രകോപനം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അതിക്രമങ്ങൾ അരങ്ങേറുന്നത്. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരായ ഈ കടന്നാക്രമണം ഇന്ന് ദേശീയ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. സി പി ഐ എം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വമാണ്. ആ നേതൃത്വമായ പാർട്ടിയുടെ ആസ്ഥാനത്തിന് നേരെ ഇപ്രകാരം ഒരു ബോംബാക്രമണം ഉണ്ടായത്, അതിശക്തമായ ഭാഷയിലാണ് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം സമാധാനപരമായ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഈ ഘട്ടത്തിൽ ഉയർന്നു വരണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തെ കലാപഭൂമിയാക്കുന്നതിനു വേണ്ടി വിവിധ ശക്തികൾ ശ്രമിച്ചു വരികയാണ്. കോൺഗ്രസും ബി ജെ പിയും എസ് ഡി പി ഐയും ഒക്കെ ചേർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ അതിക്രമങ്ങൾ സംഘടിപ്പിക്കാനും കലാപമഴിച്ചുവിടാനുമുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തു വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ വ്യാജ വാർത്തകളെ അധികരിച്ചുകൊണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളെ അധികരിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ കുടുംബാംഗങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിയാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതോടൊപ്പം പലയിടങ്ങളിലും കോൺഗ്രസ് ഇപ്രകാരമുള്ള വ്യാപകമായ അതിക്രമങ്ങൾ ഈ ഘട്ടത്തിൽ അഴിച്ചുവിടുകയുണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് അപായപ്പെടുത്താൻ ആക്രമിക്കാൻ ശ്രമമുണ്ടായി. കോൺഗ്രസിൻ്റെ ഉന്നതതല നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ നമ്മുടെ രാജ്യചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത വിധം ഒരു മുഖ്യമന്ത്രിയെ വിമാനത്തിൽ അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി. അതോടൊപ്പം ഈ സംഭവത്തെ, ഗുരുതരമായ കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കെ പി സി സിയുടെ പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. വയനാട്ടിൽ സി പി ഐ എമ്മിൻ്റെ ഓഫീസുകൾക്ക് നേരായ അതിക്രമമുണ്ടായി. ദേശാഭിമാനി, താങ്കളൊരു മാധ്യമ പ്രവർത്തക കൂടിയാണല്ലോ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ മാധ്യമമായ ദേശാഭിമാനിയുടെ ഓഫീസിന് നേരെ വലിയ അതിക്രമം അരങ്ങേറി. കെ എസ് യുവിൻ്റെ സംസ്ഥാന ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ ആക്രമണം അരങ്ങേറിയത്. അതിലെ പ്രതികളെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആക്ഷേപിക്കാനും നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കാനും ശ്രമം നടക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്വേഷജനകമായ പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, വെല്ലുവിളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയിൽ ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന്റെ തുടർച്ചയിലാണ് ഇപ്രകാരം തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന് നേർക്ക് ഒരു ബോംബാക്രമണം നടത്തിയിരിക്കുന്നത്. ഈ സംഭവത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടന്നു വരികയാണ്. ഇപ്രകാരം കഴിഞ്ഞ കുറേ നാളുകളായി കലാപ നീക്കം തുടരുന്ന കോൺഗ്രസ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ. കോൺഗ്രസിന്റെ പങ്കിനുള്ള സാധ്യതയാണ് കൂടുതൽ ഈ ഘട്ടത്തിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്ന
കലാപ നീക്കത്തിന്റെ തുടർച്ചയാണ് ബഹുമാന കേരളത്തിലെ എ കെ ജി സെന്ററിനെതിരായ കടന്നാക്രമണം. ശക്തമായ ഭാഷയിൽ ഞങ്ങൾ ഈ സംഭവത്തെ അപലപിക്കുകയാണ്. ശ്രീ ഷിജു ഖാൻ, ഇവിടെ ഇപ്പോൾ താങ്കൾ ഇതിനു മുൻപായി ചൂണ്ടിക്കാണിച്ച കുറേ അധികം സംഭവങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള അക്രമങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, എല്ലാം അപലപിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമാണ്. പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യണം അത്തരം അക്രമങ്ങൾക്കെതിരെ. ഇവിടെ ഇപ്പോൾ നോക്കൂ, നമുക്ക് ദേശാഭിമാനി ഓഫീസിനെതിരെയുള്ള ആക്രമണമായാലും വിമാനത്തിലെ ആക്രമണ ശ്രമമായാലും അതിനൊക്കെ പിന്നിൽ ആരാണ്, എന്താണ് എന്നത് വ്യക്തമായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ സംഭവം നടന്നിട്ട് 19 മണിക്കൂർ പിന്നിടുകയാണ്. ആരാണ് പ്രതിയെന്നോ ആര് അയാൾ എന്തിനിത് ചെയ്തെന്നോ വ്യക്തമായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഈ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ മേൽ ഇതുവരെ നടന്നു വന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് ഇത് എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും അപ്രകാരം ഒരു സാഹചര്യമുണ്ട്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയവരാണ് കോൺഗ്രസ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ അപായപ്പെടുത്താൻ ആളെ പറഞ്ഞുവിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ട് കേൾവിയുണ്ടോ? താങ്കളെപ്പോലൊരു മാധ്യമ പ്രവർത്തകയ്ക്ക് ആർക്കൈവ്സ് പരിശോധിക്കാം. ആ പ്രതികൾക്ക് പ്രോത്സാഹനം കൊടുത്തവരാണ് കോൺഗ്രസ്. ആ പ്രതികളെ സംരക്ഷിച്ചവരാണ് കോൺഗ്രസ്. ആ പ്രതികളെ ന്യായീകരിക്കാൻ ടെലിവിഷൻ ഡിബേറ്റുകളിൽ പരസ്യ നിലപാടെടുത്തവരാണ് കോൺഗ്രസ്. ഭരണഘടനാ പദവിയിലുള്ള മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമം വലിയ ഇടപെടൽ നടന്നു. അതോടൊപ്പം ദേശാഭിമാനിയുടെ ഓഫീസ് തകർക്കാനുള്ള ശ്രമം നടന്നു, ആക്രമണം നടന്നു. അതിലെ പ്രതികളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിച്ചാൽ മതി, കേരളത്തെ കലാപ നീക്കം നടത്തുക, കേരളത്തിന്റെ ക്രമസമാധാന നിലയെ തകർക്കുക, ഇതാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും താല്പര്യം. അതിന്റെ തുടർച്ചയിൽ നിങ്ങൾ വി ഡി സതീശന്റെ പത്രസമ്മേളനം ഒന്ന് കേൾക്കണം, കെ സുധാകരന്റെ പത്രസമ്മേളനം ഒന്ന് കേൾക്കണം. വെല്ലുവിളിയാണ്, ആക്രമിക്കാനുള്ള ആക്രോശമാണ്, അപ്രകാരമുള്ള വെല്ലുവിളികളാണ് കേരളത്തിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയിലാണ് ഇതിനുള്ള സാധ്യത എന്ന കാര്യം ഞങ്ങൾ വിശദീകരിക്കുകയാണ്. ഇത് ബോംബാക്രമണമാണ്, നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം, ഇത് ബോംബാക്രമണമാണ്. ഈ ബോംബാക്രമണം എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരായ കർശന നടപടികൾ ഇവിടെ സ്വീകരിച്ചു വരികയാണ്. കോൺഗ്രസിനെ പോലൊരു പാർട്ടി കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന വിദ്വേഷവും ആക്രോശവും മറനീക്കി പുറത്തു വരികയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ എന്ന് കൂടി സൂചിപ്പിക്കേണ്ടി വരും. ശരി, ശ്രീ ഷിജു ഖാൻ, ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കലാപ ശ്രമങ്ങളൊക്കെയും RSS ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നൊക്കെ പണ്ട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത്തരം സംഭവങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസ് പിൻവലിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം CJM കോടതി തള്ളിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് തന്നെയാണ് AKG സെന്ററിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നില്ല? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം പോലും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളുമാണോ എന്ന് സംശയിക്കുന്ന സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അവതാരക എന്ന നിലയിൽ താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസും BJP ഇവിടെ ഒറ്റക്കെട്ടാണ്. കോൺഗ്രസും BJP ആണ് കേരളത്തിൽ കലാപ നീക്കം നടത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ വാക്കുകളെ വലിയ നിലയിൽ ആഘോഷിച്ചുകൊണ്ട്, നുണക്കോട്ടകൾ സൃഷ്ടിച്ചുകൊണ്ട്, വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ കലാപ നീക്കം നടത്താനാണ് കോൺഗ്രസും BJP ശ്രമിച്ചു വരുന്നത്. ഇവർ രണ്ട് ശക്തികളും കേരളത്തിൽ കലാപ നീക്കം നടത്തുകയാണ്. RSS BJP നടത്തിയ ഗൂഢാലോചനയിലൂടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി നടത്തുന്ന പ്രതികരണങ്ങളെ, പിന്നീട് അത്തരം നുണക്കോട്ടകളെ, അത്തരം വ്യാജ വാർത്തകളെ ഉപയോഗിച്ചുകൊണ്ടാണ് കലാപ നീക്കം നടത്തുന്നത്. ഈ രണ്ട് ശക്തികളും കേരളത്തിൽ കലാപ നീക്കം നടത്തുന്നു എന്ന കാര്യം സുവ്യക്തമായി ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, CPMനെ സംബന്ധിച്ച്